കോടതിയും കേസും ഒക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെറ്റി നിർക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാകുമ്പോ ഞങ്ങൾ പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ജയക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകാരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ജയക്കുട്ടിയുടെ പേരിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട, ബാല്യക്കാരെ വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പുറത്തെത്തണം. പെങ്ങക്ക് ചെലവ് കൊടുത്തതായിരുന്നു, കൂട്ടിക്കോട്ടെ. കൊള്ളാം, ശരിക്കും മെയ്യിറങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാളെ കുറെ ആയി. ഞാൻ ഇറങ്ങി വരുന്ന നീ കണ്ടല്ലേ? ഓ, ഞാൻ ഇറങ്ങി വരുമ്പോ നീ കേറി വരുന്നോണ്ട് നോക്കല്ലേ. ചോട്ടി നിനക്ക് വേറൊരു തെങ്ങ് കിട്ടില്ലേ? കയറാൻ എന്നാ പോയി വല്ല ഇടിവെട്ട് തെങ്ങിന്റെ നോക്കാം, എന്നിട്ട് അതോ പോയി കയറും. അയ്യോ, ഞാൻ ചേട്ടന്റെ മണ്ടലൊന്നും കണ്ടില്ലോ. കാണൂലട മണ്ട, ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും പിടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ പറിക്കുന്ന മണ്ട, ഇത് പിടിയറ. കള്ളിലുണ്ടോ? ഓ, ചേട്ടൻ എന്നോട് പറഞ്ഞാ പോരെ. നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്തപ്പങ്കുരുക്കൾ? അതെ, ഞാനാണ്. രണ്ടാളും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണക്കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചു? ചേക്കുട്ടി ഡേറ്റയുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ, ഇതൊരു കള്ളക്കേസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങൾ കൂടെ വരണം നിർബന്ധാണോ? നിർബന്ധമാണ്. മാറൂല, അങ്ങനെ അമ്പ്രാക്കന്മാരെ വിട്ടുണ്ട്. വിട്ടില്ലെങ്കിൽ എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചതിനല്ലേ? തേങ്ങ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല. നിങ്ങൾക്ക് കട്ടോലിയല്ലേ വേണ്ടത്? അത് ഞങ്ങളാണ്. സത്യം സാറേ പറഞ്ഞേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. നടക്കടാ, വെളിയിലടാ, സന്തോഷിച്ചു വരും. ഇവിടെ എന്താ ശരി, നമുക്ക് നോക്കണല്ലോ. ഗോപാ, രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യേ. വട. ബാക്കിയുള്ളവര് ചെന്ന്
പത്തായപ്പുരയിലുള്ള തേങ്ങ എടുത്ത് അടിയന്മാർ കൊടുക്കാനുള്ള ഏർപ്പാടി മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. ദേവകി, ഞങ്ങള് അച്ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടേ അവനെ? കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കുറിച്ചിരിക്കല്ലേ ഞാൻ. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. റൈറ്ററേ, എന്താ ചേക്കുട്ടി അളിയന്, സുഖല്ലേ? കൊല്ലം 10-30 ആയി ഈ പടി ചവിട്ടിയിട്ട്. വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ, ഇല്ലേ ഗുരുക്കളെ? അതെ അതെ, ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാര് വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ടറിയാം. കൊരയ്ക്കുന്നോടെ എന്റെ വീട്ടിൽ വന്നു മിണ്ടരുത്. എന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല തന്റെ മേല്. ത്രിശങ്കു സ്വർഗം കാണിക്കും ഞാൻ, അറിയാലോ? ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, പിന്നെ തേങ്ങാമോട്ടിച്ചതിന്റെ പേരിൽ ആലഞ്ചേരിക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം. പോലീസിനെ വിടുന്നു, എന്നിട്ട് എന്തായടോ ഒടുവിൽ അവിടുത്തെ വാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ. തന്റെ മുഖത്തു നോക്കിയാ പറയണേ, ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത്. തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. ഒക്കെത്തിനും പുല്ലു വില ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ആ പിന്നൊരു കാര്യം, കൂടെ പിറന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല, 5 ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം. അതും പോലെങ്കിൽ പിന്നെ ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള്. ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ, ഇനി കളിച്ചാ വേരോടെ പിഴുതെടുക്കും ഞങ്ങള്. ഉള്ളത് പറഞ്ഞ ഇവരെ റൈറ്റ് ആൺകുട്ടികളെ. അയ്യോ, നിന്റെ അമ്മയുടെ ആൺകുട്ടികള്. അങ്ങനെ അപ്പ എങ്ങനെ എനിക്കുണ്ടായി? മാരിയാക്കി പറടി, ആരാണ്ടി ഗർഭത്തിന്റെ ആള് പറടി. വേണ്ടാത്ത വർത്താനം പറയുന്നത്, കള്ളും കുടിച്ച് ബോധം ഇല്ലാണ്ട് ഒന്ന് കാണിച്ചു കൂട്ടിട്ട് ഭ്രാന്ത വർത്താനം പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവാന്റെ മറ്റോനാണ്. ഞാലി സുഖം തന്നെയല്ലേ? അതേ പറയണേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. കൊള്ളാവുന്നവര് വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരവും എങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ, അല്ലാതെ വാടക കിട്ടിയിട്ട് ഇപ്പൊ വലിയ. അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തു നിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരാഗ്രഹം ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലോ, ചന്തപ്പനോടും കൂടെ ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. രാത്തുക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ അറിയാം, അവരൊരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വഭാവം കുഞ്ഞാനിക്ക് അറിയാലോ. അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ? അടുത്ത ആഴ്ച വന്നോട്ടെ.